ഡിജിറ്റൽ പഠന സൗകര്യമില്ലാത്ത കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 20% കുട്ടികൾക്ക് ഇപ്പോഴും ഓൺലൈൻ വിദ്യാഭ്യാസം അന്യമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷത്തു നിന്ന് റോജി എം ജോണാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വിവരങ്ങളുമായി വി വി അരുണാണ് ചേരുന്നത്. അരുണെ, ഇപ്പോഴും നിയമസഭയിൽ ഇത് സംബന്ധിച്ച നടപടികൾ തുടരുകയാണ്, എന്താണ് തത്സമയ വിവരങ്ങൾ? റോജി എം ജോണാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത് സംസ്ഥാനത്ത് ഡിജിറ്റൽ ഡിവൈഡാണ്, ഓൺലൈൻ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. പക്ഷേ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും ആ പഠനത്തിന് പുറത്താണ്. ഇത് എത്ര പേരെന്ന കൃത്യമായ കണക്ക് പോലും സർക്കാരിൻ്റെ കൈവശമില്ല. നേരത്തെ തന്നെ മറുപടി പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ മന്ത്രി ആന്റണി രാജു പറഞ്ഞത് സംസ്ഥാനത്ത് ആദ്യം ഓൺലൈൻ ക്ലാസ് തുടങ്ങുമ്പോൾ 2.60 ലക്ഷം കുട്ടികൾക്ക് ഡിജിറ്റൽ പഠന സൗകര്യമില്ലായിരുന്നു എന്നതാണ്. പക്ഷേ അവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മറ്റൊരു പ്രഖ്യാപനം കൂടി മന്ത്രി നടത്തിയത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യം സർക്കാർ ഉറപ്പാക്കും. ഇപ്പോഴും ട്രയൽ ക്ലാസ്സുകളാണ് നടക്കുന്നത്. അത് പൂർത്തിയായ ശേഷം എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യം ഉറപ്പാക്കിയ ശേഷം മാത്രമേ ക്ലാസ്സുകളിലേക്ക് കടക്കൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പല സ്ഥലങ്ങളിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമം നടക്കുന്നു. ഉദ്യോഗസ്ഥലത്തിനും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഈ പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നുണ്ട്. ഡിജിറ്റൽ പഠന സൗകര്യമില്ലാത്ത കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. സംസ്ഥാനത്തെ ഡിജിറ്റൽ ക്ലാസ് നടത്തിപ്പിൽ ഹൈക്കോടതി തന്നെ കഴിഞ്ഞ വർഷം സംതൃപ്തി അറിയിച്ചതാണ്. ഇത്തരത്തിൽ ഇന്റർനെറ്റ് സൗകര്യത്തിന്റെ അപര്യാപ്തയാണ് മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും സർക്കാർ തുടരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ പേർക്കും ഇന്റർനെറ്റ് വഴിയുള്ള പഠന, ഓൺലൈൻ വഴിയുള്ള പഠന സൗകര്യം ഉറപ്പാക്കുമെന്നാണ് സർക്കാരിൻ്റെ വാഗ്ദാനം. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതേസമയം റോജി എം ജോൺ പ്രധാനമായും ആരോപിച്ചത് ഇന്റർനെറ്റ് സൗകര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പലർക്കും ഇപ്പോഴും ഇന്റർനെറ്റ് സൗകര്യമില്ല. കെ ഫോൺ പദ്ധതി സർക്കാർ തുടങ്ങി വെച്ചു, ഇന്റർനെറ്റ് അവകാശമാക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും എത്ര വീടുകളിൽ അതിനൊരു സംവിധാനം എത്തിച്ചു എന്ന് റോജി എം ജോൺ ചോദിക്കുന്നു. ആദിവാസി മേഖലകളിലെ കുട്ടികൾ വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ 2G സൗകര്യം പോലുമില്ലാത്ത സ്ഥലമാണ് പലയിടത്തും. സംസ്ഥാന സർക്കാരിൻ്റെ ലാപ്ടോപ്പ് വിതരണ പദ്ധതി എവിടെ വരെ എത്തിയെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. എങ്ങനെ പഠന സൗകര്യം ഒരുക്കുമെന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തതയില്ല. മുഴുവൻ പേർക്കും ഡിജിറ്റൽ സൗകര്യം, പഠന സൗകര്യം ഉറപ്പാക്കുമെന്ന് പറയുമ്പോൾ അത് എങ്ങനെ എന്നാണ് സർക്കാർ മറുപടി പറയേണ്ടത്? ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം. സംസ്ഥാനത്ത് ഇപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന ഒരു പദമാണ് റോജി എം ജോൺ ഉപയോഗിച്ചത്. ഇപ്പോൾ വീണ്ടും മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയാണ്, മറുപടി പറയുകയാണ്. കിരൺ അരുണെ, പ്രധാനമായും 20% വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ സംവിധാനമില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇല്ലാത്തതെന്ന് മന്ത്രിയും പറയുന്നു. ഇവർ രണ്ടുപേരും ഏതെങ്കിലും കണക്കിനെ ആശ്രയിച്ചാണ്, ഏതെങ്കിലും പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് കണക്കിനെ ആശ്രയിച്ചാണ് 20% ഇല്ല എന്ന് പറയുന്നത്? മന്ത്രി മുന്നോട്ട് വെച്ചപ്പോൾ ഏതെങ്കിലും കൃത്യമായ കണക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, ഇത്ര പേർക്ക് ഇല്ല അങ്ങനത്തെ കണക്കുകൾ? 20% പേർക്കെന്നതും കൃത്യമായൊരു കണക്കല്ല, ഏകദേശ കണക്കാണ് പ്രതിപക്ഷം പറഞ്ഞത്. സംസ്ഥാനത്ത് 20% വിദ്യാർത്ഥികളെങ്കിലും ഡിജിറ്റൽ പഠന സൗകര്യത്തിന് പുറത്താണ്. മന്ത്രി വി ശിവൻകുട്ടി ആധാരമാക്കിയത് കഴിഞ്ഞ തവണ ഡിജിറ്റൽ ക്ലാസ്സുകൾ ആരംഭിച്ച ഘട്ടത്തിലെടുത്ത കണക്കാണ്. അന്ന് 2.60 ലക്ഷം, 2.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഡിജിറ്റൽ പഠന സൗകര്യത്തിന് പുറത്തായത്. പിന്നീട് ജനപ്രതിനിധികൾ വഴി, ഉദ്യോഗസ്ഥർ വഴിയും സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെയുള്ള വഴിയും ശ്രമങ്ങൾ നടത്തി ഡിജിറ്റൽ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് പഠന സംവിധാനം എത്തിച്ചു കൊടുത്തു. ഈ ഇത്തവണയും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും പ്രതിപക്ഷ നേതാവുമായി താൻ സംസാരിച്ചു. ഇത്തരത്തിൽ ഡിജിറ്റൽ പഠന ഉപകരണങ്ങളില്ലാത്ത വിദ്യാർത്ഥികൾ മണ്ഡലങ്ങളിലുണ്ടെങ്കിൽ അവിടങ്ങളിൽ MLA നേതൃത്വത്തിൽ പഠന സൗകര്യം എത്തിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാത്രം മാറേണ്ട വിഷയമല്ല. സംസ്ഥാനത്ത് പരിചയമില്ലാത്തൊരു സാഹചര്യം, അത് മറികടക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണം. അത്തരം പിന്തുണ ഇതുവരെയും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ തലത്തിൽ പരിഹരിക്കുന്നതിന് പുറമേ മറ്റ് MLAമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, തദ്ദേശ സ്ഥാപന പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടെല്ലാം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സൗകര്യം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യം ഉറപ്പാക്കും, ആരും അതിന് പുറത്തു പോകില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പഠന സൗകര്യം ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാണ്, എല്ലാവരുടെയും സഹായം, എല്ലാവരുടെയും സഹകരണം, അതാണ് വിഷയത്തിൽ ആവശ്യമെന്ന് മന്ത്രി ആവർത്തിച്ച് പറയുന്നു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ്. ശരി, നിയമസഭയിൽ നിന്നും വി വി അരുണാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.